നമസ്കാരം അഫ്ഗാനിസ്ഥാൻ പ്രതിസന്ധിയിൽ തുണയായത് താജിക്കിസ്ഥാനിലെ ഇന്ത്യൻ വിമാനത്താവളം ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വിദേശ പൌരന്മാരെ രക്ഷിക്കാൻ ഏറ്റവുമധികം സഹായിച്ചത് താജികിസ്ഥാനിലെ ഇന്ത്യയുടെ സൈനിക വിമാനത്താവളമായിരുന്നു വാജ്പേയി സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് ഇപ്പോൾ രക്ഷയായി മാറിയത് ജിസ്റ്റാർ മിലിറ്ററി എയറോഡ്രാം എന്ന ഇന്ത്യൻ വിമാനത്താവളം താജികിസ്ഥാന്റെ തലസ്ഥാനമായ ദുഷാൻബെയുടെ സമീപത്തുള്ള ഐനി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി ഇന്ത്യയും താജികിസ്ഥാനും സംയുക്തമായാണ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ അഫ്ഗാനിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് ഈ വിമാനത്താവളത്തിന്റെ പ്രസക്തി പൊതുജനങ്ങൾക്ക് മനസ്സിലായത് കാബൂളിലെ വിമാനത്താവളത്തിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരുമായി പറന്നുയർന്ന വിമാനങ്ങൾ ഐനി വിമാനത്താവളത്തിലാണ് പറന്നിറങ്ങിയത് ഇവിടെ നിന്നും എയർ ഇന്ത്യയുടെ വിമാനങ്ങളിൽ യാത്രക്കാരെ സുരക്ഷിതമായി ഇന്ത്യയിലെത്തിക്കുവാൻ സാധിച്ചു ഇത്തരത്തിൽ കുറച്ച് സമയം കൊണ്ട് നിരവധി പേരെ അഫ്ഗാൻ മണ്ണിൽ നിന്നും രക്ഷിച്ച് ഭാരതത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു രണ്ടായിരത്തി രണ്ടിലാണ് ഐനി വിമാനത്താവളത്തിന്റെ നടത്തിപ്പിൽ ഇന്ത്യയും പങ്കാളികളാവുന്നത് എഴുന്നൂറ്റി നാല്പത് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപയാണ് ഇന്ത്യ ഐനി വിമാനത്താവളത്തിന്റെ നവീകരണത്തിനായി ചിലവഴിച്ചത് അന്നത്തെ പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസിന്റെയും പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെയും ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് ഇന്നത്തെ ഐനി വിമാനത്താവളം ഇന്ന് അഫ്ഗാനിസ്ഥാൻ പ്രതിസന്ധിയിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതും ഇതേ വിമാനത്താവളം എന്നത് തന്നെയാണ് ശ്രദ്ധേയം അതേസമയം അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ രക്ഷിക്കാനുള്ള നടപടികൾ കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യക്കാരെ രക്ഷിക്കുന്ന ദൗത്യത്തിന് ഓപ്പറേഷൻ ദേവിശക്തി എന്ന പേരാണ് നൽകിയത് ചൊവ്വാഴ്ച ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എഴുപത്തി എട്ട് പേർ കൂടി വന്നിറങ്ങിയത് പരാമർശിക്കവേ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ദൗത്യത്തിന്റെ പേര് വെളിപ്പെടുത്തിയത് ഇതിനോടകം തന്നെ എണ്ണൂറിലേറെ പേരെയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും രാജ്യത്ത് തിരിച്ചെത്തിച്ചത് താജിക്കിസ്ഥാൻ തലസ്ഥാനമായ ദുഷൻബൈയിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിലാണ് ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാരുൾപ്പെടെ എഴുപത്തിയെട്ട് പേർ ദില്ലിയിലെത്തിയത് കാബൂളിൽ നിന്ന് രക്ഷിച്ച ഈ സംഘത്തെ കഴിഞ്ഞ ദിവസം താജിക്കിസ്ഥാനിൽ എത്തിക്കുകയായിരുന്നു മലയാളികന്യാ ശ്രീ സിസ്റ്റർ തെരേസ ക്രാസ്റ്റിയും സംഘത്തിനൊപ്പം ദില്ലിയിലെത്തിയിരുന്നു വെബ് ഡെസ്ക് തത്തുമേ ന്യൂസ്